ഗൗതം അദാനിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് അദാനിക്കെതിരെ സ്വിറ്റ്സർലാൻഡിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ അദാനിയുമായി ബന്ധപ്പെട്ട അഞ്ച് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചതായും ഹിഡൻബർഗ് പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാജ സെക്യൂരിറ്റി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അദാനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് അഞ്ച് അക്കൗണ്ടുകളിലായി മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിലധികം പണമാണ് അദാനിയുടേതായി സ്വിസ് അധികൃതർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത് ബി വി ഐ മൗറീഷ്യസ് ബെർമുഡ എന്നിവിടങ്ങളിൽ അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയത് എങ്ങനെയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രോസിക്യൂട്ടർമാർ വിശദമാക്കിയതായും ഹിൻഡൻബർഗ് പറയുന്നു സ്വിസ് മീഡിയ ഔട്ട്ലെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകളും സ്വിസ് ക്രിമിനൽ കോടതിയുടെ കൈവശമുള്ള രേഖകളെയും ഉദ്ധരിച്ചായിരുന്നു പ്രോസിക്യൂട്ടർമാർ വിശദീകരണം നൽകിയതെന്നും ഹിൻഡൻബർഗ് വ്യക്തമാക്കി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് അദാനിക്കെതിരെ ഹിൻഡൻബർഗ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ഓഫീസ് അദാനിക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നുവെന്നായിരുന്നു സ്വിസ് മീഡിയ ഔട്ട്ലെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് സ്വിറ്റ്സർലൻഡ് അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് അദാനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അദാനിയുടെ അഞ്ച് അക്കൗണ്ടുകൾ സ്വിസ് ഉദ്യോഗസ്ഥർ മരവിപ്പിച്ചത് അതേസമയം ഹിൻഡൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത് തങ്ങളുടെ അക്കൗണ്ടുകൾ ഒരു അധികാര കേന്ദ്രവും ആരോപിച്ചിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു സുതാര്യമായ രീതിയിലാണ് കമ്പനിയുടെ മുഴുവൻ വിദേശ നിക്ഷേപങ്ങളെന്നും അദാനി അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഓഹരി വിപണിയിൽ കൃത്രിമത്വവും തട്ടിപ്പ് നടത്തിയെന്ന് ഹിറ്റൻബർഗ് നേരത്തെ ആരോപിച്ചിരുന്നു റിസർവ് സ്ഥാപനത്തിൻ്റെ കണ്ടെത്തൽ അദാനി ഗ്രൂപ്പ് തള്ളുകയും ചെയ്തിരുന്നു ഒരു ഓഹരി പങ്കാളിയുമായി ചേർന്ന് നടത്തിയ ഇടപാടിൽ നിന്ന് നാല് പോയിൻറ്റ് ഒന്ന് മില്യൺ ഡോളറും കമ്പനിയുടെ യു എസ് ബോണ്ടുകളിലൂടെ മുപ്പത്തിയൊന്നായിരം ഡോളറുമാണ് അദാനി ഗ്രൂപ്പ് നേടിയത് ഈ ഓഹരി പങ്കാളിയുടെ പേര് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിനു പിന്നാലെ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെയും ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അദാനി കമ്പനികളുടെ വിദേശത്തെ രഹസ്യ സ്ഥാപനങ്ങളിൽ ബുച്ചിന് നിക്ഷേപമുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഈ റിപ്പോർട്ടും അദാനി നിഷേധിച്ചിരുന്നു ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിനെതിരെ മാധവി ബുച്ചും രംഗത്ത് വന്നിരുന്നു